ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോഴേ ഓ എനിക്കൊരു സംശയവും അതോടൊപ്പം തന്നെ ഒരു അതിശയം തോന്നി ഇന്നലെ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ വിറ്റഴിച്ച വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട് അത് നമ്മുടെ കേരള സർക്കാർ ഏറ്റെടുത്തു എന്നിട്ട് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമായിരുന്നു ഇന്നലെ പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പേരും മാറ്റി അപ്പോൾ അത് ഇന്നലെ മുഖ്യമന്ത്രി ആയിരുന്നു ഉദ്ഘാടനം മന്ത്രിമാരും പിന്നെ എംഎൽഎമാരും ഒക്കെ ഉള്ള വലിയൊരു നല്ലൊരു ചടങ്ങായിരുന്നു മഴയായിരുന്നുവെങ്കിലും നല്ല ചടങ്ങായിരുന്നു പക്ഷേ ആ ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടി പങ്കെടുത്തു ഉമ്മൻചാണ്ടി പങ്കെടുക്കുക മാത്രമല്ല അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ സർക്കാരിനെ പുകഴ്ത്തിയ അദ്ദേഹം പ്രസംഗിച്ചത് അപ്പോൾ ആ സർക്കാരിനെ പുകഴ്ത്തിയ ഉമ്മൻചാണ്ടിയെ കെ വി തോമസിനെ പിന്നെ അതിലേറെ നടപടി എടുത്ത് പുറത്താക്കി അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി പുറത്താക്കൂ എനിക്കൊരു സംശയമാണേ ഒരു ന്യായമായ സംശയമാണ് എന്നാണ് എനിക്ക് എൻ്റെ തോന്നൽ അല്ല പണ്ട് നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ടല്ലോ ഉടയൻ ഉടച്ചാൽ കലം ഉടച്ചാൽ അത് പിന്നെ അടുപ്പിനും കൊള്ളാമെന്ന് എന്ത് പറയുമല്ലോ അങ്ങനല്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്തോന്നല്ല അമ്മായിക്ക് അടുപ്പിലുമാകാം മരുമോക്ക് പറമ്പത്ത് വായിക്കൂടാ എന്നുള്ള എന്നുള്ളൊരു പഴഞ്ചൊല്ലി ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു ഉടയൻ ഉടച്ചാൽ ഓടിനും കൊള്ളാം ഓ അങ്ങനെ എന്ന് പറയും ഇവിടുത്തെ കേക്കാലം എന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയെ ആരാ ചോദ്യം ചെയ്യാൻ ഇവിടെ പാവപ്പെട്ട കെ വി തോമസിനാണെങ്കിൽ പന്തടിക്കാം കാരണം അദ്ദേഹത്തിനെ ചോദിക്കാനും പറയാൻ ആരുമില്ല ഉമ്മൻചാണ്ടിയെ തൊട്ട് കളിച്ചാൽ പിന്നെ അക്കളി തീക്കളിയായിരിക്കും എന്നാണല്ലോ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്നത് ഇനി ഇന്നലെ വേറെ സംഭവം കൂടെ നടന്നു ഇന്നലെ തൃക്കാക്കരയിൽ മുഴുവൻ നേതാക്കന്മാരും ഇപ്പൊ തൃക്കാക്കരയില്ല തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അവിടുത്തെ വനിതാ കോൺഗ്രസ്സുകാര് മഹിളാ കോൺഗ്രസ്സുകാർ ഇറക്കിയ ഒരു പാട്ട് ആ പാട്ടിനൊപ്പം വനിതകൾക്കൊപ്പം ആ പാട്ടിൻ്റെ പ്രകാശന ചടങ്ങ് ശശി തരൂര നടത്തിയത് അപ്പം ആ വനിതകൾക്കൊപ്പം ആ മകളുകൾക്കൊപ്പം അദ്ദേഹം ചൂട് വെച്ച് നൃത്തമാടി എന്നിട്ട് വനിതകളുടെ ഇടയിൽ പോയിരുന്ന് അദ്ദേഹം അത് ആസ്വദിച്ചു എന്നിട്ട് അതിനകത്ത് ഒന്നുകൂടെ പുള്ളി പറയുന്നുണ്ട് ആ പ്രസംഗത്തിൽ പുള്ളി പറയുന്നുണ്ട് എന്താ പറയുക ഞാൻ വികസനത്തിന് അനുകൂലമാണ് വികസനത്തിൻ്റെ കൂടെയാണ് പക്ഷേ അത് ആലോചിച്ച് ചെയ്യണം ഏതാ അപ്പം പുള്ളി പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ പുള്ളി വികസനത്തോപ്പമാണ് സർക്കാരിനൊപ്പമാണ് പക്ഷെ ആലോചിച്ച് കെ വി തോമസിനെ പോലുള്ള വികസന ചർച്ച പാടില്ല അതാണ് ഇത് പണ്ട് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞില്ല പണ്ട് എറണാകുളം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കെ കരുണാകരൻ പറഞ്ഞു നാളെ എന്തിയാണെന്ന് വെച്ചപ്പോ എല്ലാം ടെലിവിഷനിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അത് സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നമായിരുന്നു അതിന്റെ വേറൊരു പതിപ്പാണ് ശശി തരൂർ പറഞ്ഞത് അല്ല ഇതിപ്പോ ഇതേ പിന്നെ എന്റെ ഈ രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടുപേരും ശശി തരൂരും ഉമ്മൻചാണ്ടി ശശി തരൂർ ഇപ്പോഴത്തെ എം പി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി രണ്ടുപേർ എം എൽ എയും കൂടെ രണ്ടുപേരും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാരുമാണ് ഇവർക്ക് ആകാം പാവപ്പെട്ട കെ വി തോമസിന് ആയിക്കൂട ഇത് എവിടുത്തെ ന്യായം ഒറ്റ ചോദ്യമുള്ളൂ ഇവിടെ വി ഡി സതീശനും പിന്നെ കെ സുധാകരനും ഒക്കെ ഉറങ്ങാൻ പോയോ അതോ ഇനി അവരുപോലെ ടൂറ് പോയോ കാണുന്നില്ല അല്ല ഇതെന്താ ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറയട്ടെ ഇതിന്റെ ന്യായത്തിന്റെ പേരാണ് കോൺഗ്രസ് ന്യായം അതാണ് ചെയ്യുന്നത് ആരാണ് അവരനുസരിച്ച് അനുസരിച്ചിരിക്കും നടപടികൾ ഇപ്പൊ കെ വി തോമസ് കഴിഞ്ഞാൽ അയാളുടെ പാതാളത്തിൽ ചവിട്ടി താക്കണം ഉമ്മൻചാണ്ടി ഡിഗ്രി അപ്പൊ കെ വി തോമസ് പറയുന്നതിനകത്ത് വല്ല ഇതുണ്ടോ കാരണം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ഒരു വർഷം 2018 വരെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കാനും പുറത്താക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ 100% ശരിയാണ് ഈ നടപടിയോടുകൂടി കാരണം ഉമ്മൻചാണ്ടി ഇന്നലെ വാനോളം പോഴ്ത്തുകയായിരുന്നു കാരണം പിന്നെ പിണറായി വിജയൻ പോലും അതിശയിച്ചു ഉമ്മൻചാണ്ടി ഇങ്ങനെ പോയിട്ടു എന്നല്ല കാരണം പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാതെ അതിന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത അഭിനന്ദനാർഹമാണ് സംസ്ഥാന സർക്കാർ സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സ്ഥാപനം പടുത്തുയർത്തത് അപ്പോൾ അത് വിൽക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത് അല്ലെങ്കിൽ പിന്നെ വിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നഷ്ടപരിഹാരം ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് വളരെ ശരിയാണ് ശശി തരൂർ പറഞ്ഞതും വളരെ ശരിയാണ് അപ്പം ഈ ശരിയുടെ ഭാഗത്താണ് ഇവിടുത്തെ കേരള സമൂഹം അതെ അതാണ് പക്ഷേ അത് ആര് പറഞ്ഞു എന്ന് നോക്കി അല്ല ചെയ്യേണ്ടത് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തി കോൺഗ്രസ് ലൈൻ അതാണ് ആര് പറഞ്ഞു പക്ഷേ അത് കോൺഗ്രസ്സുകാർ മറക്കുന്നു ചില നേതാക്കൾ കാരണം ബി ഡി സതീശനും കെ സുധാകരനും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ ഈ കാര്യങ്ങൾ നേരെ ചെയ്യും ഇപ്പൊ കോൺഗ്രസിനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണല്ലോ ഇവർ രണ്ടുപേരും കൂടി നേതൃത്വം ഏറ്റെടുത്തത് ഇപ്പൊ അതിനുശേഷം എന്തായി അതിനുശേഷം പുതിയ ആളുകൾ കോൺഗ്രസിലേക്ക് വന്നോ പുറത്തോട്ട് പോയി ഒഴുക്കല്ലേ അപ്പം അതെങ്കിലും അവർ മനസ്സിലാക്കണ്ടേ എന്താ ഇന്നലെ ഉമ്മൻചാണ്ടി പ്രസംഗിച്ചു എന്താ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത്
അച്ചടക്ക നടപടി ഒരു സമിതി ഉണ്ടല്ലോ, എ കെ ആന്റണി ചെയർമാനായ അംഗമാണ്. പക്ഷെ എങ്കിലും അച്ചടക്ക നടപടിക്ക് ഏത് അംഗമായിരുന്നാലും ശരി, അച്ചടക്ക നടപടി വിധേയമാകാമല്ലോ. ആ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു ഒരു സംസ്ഥാന സർക്കാരിന് പിന്നെ പോഴ്ത്തിക്കൊണ്ട് പരസ്യമായി പ്രസംഗിച്ചാണ് ഇതിൽപ്പോ ഒരു മഹാ അപരാധം ഇനി ഉമ്മൻചാണ്ടി ചെയ്യാനുണ്ടോ? അത് വി ഡി സതീശൻ കാണുന്നില്ലേ, കെ സുധാകരൻ കാണുന്നില്ലേ? ഈ അപ്പം പിന്നെ ഈ പാർട്ടി പിന്നെ എങ്ങോട്ട് പോകും? അപ്പം പിന്നെ നമ്മുടെ കെ വി തോമസിന് മാത്രം ഒരു ന്യായം, ഉമ്മൻചാണ്ടിക്ക് വേറെ ന്യായം, ബി ജെ കുര്യന് വേറെ ന്യായം. ആ ബി ജെ കുര്യന് വേറെ ന്യായം. ഇവർ രണ്ടൊരു അധ്യാപകരായതുകൊണ്ടാണോ എന്തെങ്കിലും സംശയമുണ്ട്? അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ച അതെ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ച് അവർ നന്നാക്കി എടുത്തുകൊണ്ട് ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരുക്കന്മാരെ തട്ടുക. അപ്പൊ ഗുരുഭക്തിയാണ് അവിടെ കാണിച്ചത്. ഓക്കെ.